ഹൃദയത്തിൻ്റെ അന്തർഭാഗത്തിൽ നിന്നും ഒരു തേങ്ങൽ പുറപ്പെട്ടു. അത് പതിയെ ഒരു വലിയ നിലവിളിയായി. അപ്പാ, അവൻ വീണ്ടും വീണ്ടും നിലവിളിച്ചു. പക്ഷേ ചുറ്റും നിന്നവർ ആരും അത് ശ്രദ്ധിച്ചതേയില്ല. അവരവനെ വലിച്ചിഴച്ച് തറയിൽ ഉരഞ്ഞ് അവൻ്റെ ശരീരം മുറിഞ്ഞു. മുറിവിൽ കൂടി രക്തം ചാലിട്ടൊഴുകി. ന്യായാധിപന്റെ കൽത്തളത്തിലേക്ക് അവരവനെ വലിച്ചെറിഞ്ഞു. നീ ചെയ്തത് എത്ര വലിയ തെറ്റാണെന്ന് നിനക്കറിയാമോ? കൂടി നിന്നവർ ആക്രോശിച്ചു. എന്നാൽ അവൻ കരഞ്ഞുകൊണ്ടേയിരുന്നു. ചെയ്ത തെറ്റിന് ശിക്ഷയായി ജാത്തവാർ കൊണ്ടിവനെ അടിപ്പിക്കണം, ന്യായാധിപൻ ഉത്തരവിട്ടു. ശിക്ഷാവിധി നടപ്പാക്കുന്നതിന് രണ്ട് പടയാളികൾ തയ്യാറായി. ഈയക്കട്ടകൾ, കട്ടിയേറിയ മുള്ള തുടങ്ങിയവ ഘടിപ്പിച്ച് കൂറ്റൻ ചാട്ടവാറുമായി അവർ ശിക്ഷ നടപ്പാക്കാൻ അടുത്തു. നിന്റെ ശിക്ഷ ഇതുകൊണ്ടൊന്നും തീരുന്നില്ല കേട്ടോ, അവർ ആക്രോശിച്ചു. കുനിഞ്ഞിരുന്ന് കരയുന്ന ആ മുഖം അവരുടെ മരവിച്ച ഹൃദയത്തിൽ ഒട്ടും ദയുളവാക്കിയില്ല. ആദ്യത്തെ അടിക്കായി അവർ ചാട്ടവാർ ഉയർത്തി. ആക്രോശിച്ചുകൊണ്ട് അവർ ചാട്ടവാർ വലിച്ചു പൊക്കി. പെട്ടെന്ന്, അങ്ങനെ ചെയ്യരുതേ, നിലവിളിച്ചുകൊണ്ട് ഒരാൾ കൽത്തളത്തിലേക്ക് ഓടിക്കയറി. പടയാളികൾ നിശ്ചലരായി. ന്യായാധിപന്റെ കൽത്തളത്തിലേക്ക് ഇത്ര ധൈര്യത്തോടെ വന്ന താങ്കൾ ആരാണ്? അവർ ചോദിച്ചു. നിങ്ങൾ ഇവനെ ഉപദ്രവിക്കരുത്, അദ്ദേഹം വേഗത്തിൽ പറഞ്ഞു. ന്യായാധിപൻ രോക്ഷാകുലനായി തന്റെ ഇരിപ്പിടത്തിൽ നിന്ന് ചാടി എഴുന്നേറ്റു. തെറ്റു ചെയ്താൽ ശിക്ഷിക്കുന്നതാണ് നിയമം, താൻ മാറി നിൽക്ക്. അവന് പകരം ഞാൻ ശിക്ഷ അനുഭവിക്കാം, ദയവായി അവനെ പോകാൻ അനുവദിക്കൂ. ന്യായാധിപന്റെ മൗനാനുവാദത്തോടെ അദ്ദേഹം കൽത്തളത്തിലേക്ക് കുനിഞ്ഞിരുന്നു. അത്ഭുതത്തോടെ അവൻ അദ്ദേഹത്തെ നോക്കി. അദ്ദേഹം അവനോട് പോകാൻ ആംഗ്യം കാണിച്ചു. പടയാളികൾ ചാട്ടവാർ അദ്ദേഹത്തിന്റെ നേരെ ഉയർത്തി. ലോഹ കഷ്ണങ്ങളും മുള്ളുകളും ഒക്കെ ചേർന്ന ആ ചാട്ടവാർ ആ മുതുകിലേക്ക് ആഴ്ന്നിറങ്ങി. വേദനയിൽ പൊളിഞ്ഞ് അദ്ദേഹം ഉറക്കം നിലവിളിച്ചു. ആ മുതുക് ഉഴവച്ചാൽ പോലെ ആയി. അവർ വീണ്ടും വീണ്ടും അടിച്ചു. എന്നാൽ വേദനയിൽ പിടഞ്ഞ് നിലവിളിക്കുന്ന അദ്ദേഹം ചുറ്റും നിന്നവർക്ക് ആവേശമായി. അവർ ഹർഷാരവങ്ങൾ മുഴക്കിക്കൊണ്ടേയിരുന്നു. ഈ കാഴ്ച ആ ഹൃദയത്തെ വല്ലാതെ പിടിച്ചുറയ്ക്കുന്നുണ്ടായിരുന്നു. ഈ ശിക്ഷ ഞാൻ അനുഭവിക്കേണ്ടതല്ലേ? എന്നെ മാറ്റി നിർത്തി ഇത്രയും കഠിനമായ ശിക്ഷ അനുഭവിക്കുന്ന ഇയാൾ ആരാണ്? എന്തിനാണ് ഇത് അദ്ദേഹം അനുഭവിക്കുന്നത്? തെറ്റ് ചെയ്തത് ഞാനല്ലേ? കണ്ണുനീർ കണങ്ങൾ ധാരധാരയായി ആ കണ്ണുകളിൽ നിന്നൊഴുകാൻ തുടങ്ങി. അത് വിങ്ങുന്ന ആ നെഞ്ചിലേക്ക് ഒഴുകിയിറങ്ങി. ശിക്ഷാ നടപടികളുടെ പൂർത്തീകരണത്തിനായി അവർ അദ്ദേഹത്തെ ഗോൽഗോഥ എന്ന സ്ഥലത്തേക്ക് കൊണ്ടുപോയി. ക്രൂശീകരണമാണ് അവിടെ ഒരു കുറ്റവാളിക്ക് നൽകുന്ന ഏറ്റവും വലിയ ശിക്ഷ. അടികൊണ്ട് കീറിയിരിക്കുന്ന ആ മുതുകിലേക്ക് അവർ തന്നെ ക്രൂശിക്കുവാനുള്ള ക്രൂശ് എടുത്തുവെച്ചു. ആ ഭാരിച്ച ക്രൂശ് തനിക്ക് ചുമക്കാനാകുന്നതിലും വളരെ വലുതായിരുന്നു. വീണും എണീറ്റും വീണും എണീറ്റും അദ്ദേഹം ആ ഗോൽഗോഥയിലേക്ക് അണഞ്ഞു. പടയാളികൾ തന്നെ ആ ക്രൂശിലേക്ക് എടുത്തുകിടത്തി. തന്റെ രണ്ട് കൈകളും കാലും വലിയ ഇരുമ്പാടി കൊണ്ട് ക്രൂശിലേക്ക് അടിച്ചിറക്കി. പ്രാണവേദനയിൽ അദ്ദേഹം നിലവിളിച്ചു. അവർ ആ ക്രൂശ് അതിനുള്ള വലിയ കുഴിയിലേക്ക് എടുത്തിട്ടു. തീവ്രവേദനയിൽ ആ ക്രൂശിൽ പിടഞ്ഞ് പിടഞ്ഞ് അദ്ദേഹം തന്റെ പ്രാണനെ വിട്ടു. ഇതെല്ലാം കണ്ടുകൊണ്ട് ദൂരത്ത് മാറി നിന്ന് അവൻ ചിന്തിക്കാൻ തുടങ്ങി. ഇതാരാണ്? എനിക്ക് പകരം ശിക്ഷ വാങ്ങി മരിക്കാൻ മനസ്സ് കാണിച്ച, ഇത്രയും എന്നെ സ്നേഹിക്കുന്ന ഇയാൾ ആരാണ്? ഇദ്ദേഹം എന്നെ രക്ഷിക്കാമെന്ന ദൈവമാണോ? ഇത് ചിന്തിച്ചുകൊണ്ട് പിങ്ങുന്ന ഹൃദയവുമായി അവൻ വീട്ടിലേക്ക് നടന്നു. ദിവസങ്ങൾ കടന്നുപോയി. മൂന്നാം ദിവസം രാവിലെ അവൻ തന്റെ വീടിന് പുറത്ത് വലിയ ബഹളം കേട്ടാണ് ഉണർന്നത്. എന്താണ് സംഭവിച്ചത്? അവൻ പുറത്തേക്ക് ഓടി. അവിടെ നിന്നവരോട് അവൻ കാര്യം ചോദിച്ചു. എടാ, നിനക്ക് വേണ്ടി മരിച്ച മനുഷ്യൻ ഉയർത്തെഴുന്നേറ്റെന്ന്. എന്ത്, ഉയർത്തെഴുന്നേറ്റെന്നോ? അടക്കാനാകാത്ത സന്തോഷവുമായി ആ കല്ലറയിലേക്ക് അവൻ ഓടി. കല്ലറയ്ക്കൽ എത്തിയ അവന്റെ മുമ്പിൽ ഇതാ തുറന്നു കിടക്കുന്ന കല്ലറ. എവിടെയായാൾ അമ്പരന്ന് നിൽക്കെ തനിക്ക് പിന്നിൽ തന്റെ പേര് വിളിക്കുന്ന ഒരു മൃദുസ്വരം അവൻ കേട്ടു. തന്നെ അതിശയിപ്പിച്ചുകൊണ്ട് മൂന്ന് ദിവസം മുമ്പ് തനിക്ക് വേണ്ടി മരിച്ച അതേ ആൾ. അങ്ങ് ആരാണ്? എന്തിനെന്നെ സ്നേഹിച്ചു? എന്തിന് എനിക്ക് വേണ്ടി മരിച്ചു? താങ്കൾ ദൈവമാണോ? കുഞ്ഞെ, നിന്നെ രക്ഷിച്ച ഞാൻ സർവചരാചരങ്ങളുടെയും ഉടയവനായ സാക്ഷാൽ ദൈവമാണ്.
എല്ലാവരാലും വെറുക്കപ്പെട്ടും ഒറ്റപ്പെട്ടും നിൽക്കുന്ന നിന്നെ പോലെയുള്ള അനേകരെ രക്ഷിപ്പാൻ ഞാൻ ഭൂമിയിലേക്ക് വന്നു. അങ്ങ് ദൈവമല്ലേ? ദൈവത്തിന് സർവശക്തിയുമില്ലേ? പിന്നെ എന്താണ് അങ്ങ് ഉപദ്രവശ്വരോട് പ്രതികാരം ചെയ്യുന്നതിന് പകരം മിണ്ടാതിരുന്നത്? അവൻ ചോദിച്ചു, നോക്ക്, ഞാൻ നിന്റെയും എന്നെ ഉപദ്രവിച്ചവരുടെയും ദൈവമാണ്. ഞാൻ നിന്നെ സ്നേഹിച്ചതുപോലെ അവരെയും സ്നേഹിക്കുന്നു. നോക്കൂ, ഞാൻ ചിന്തിക്കാൻ കഴിയാത്ത ഒരു കല്ലോ മണ്ണോ ലോഹവസ്തുവോ മെഴുകോ അല്ല. നിന്റെ ഹൃദയത്തിലെ ചിന്തകളും വേദനകളും മനസ്സിലാക്കാൻ കഴിയുന്ന, നിന്നെ യഥാർത്ഥമായി കാണുന്ന, നീ പറയുന്നത് കേൾക്കാൻ കഴിയുന്ന, നിനക്ക് വേണ്ടി പ്രവർത്തിക്കാൻ കഴിയുന്ന ആളാണ്. അതിനാലാണ് നിന്നെ സ്നേഹിച്ച് നിനക്ക് പകരം ഞാൻ ശിക്ഷയേറ്റത്. അപ്പോൾ തെറ്റ് ചെയ്ത ആൾ ശിക്ഷിക്കപ്പെടേണ്ടതല്ലേ? അവൻ ചോദിച്ചു. ആണ് കുഞ്ഞെ, പക്ഷേ നിങ്ങളുടെ എല്ലാവരുടെയും പാപങ്ങൾക്കു വേണ്ടി ഞാൻ ക്രൂശിൽ മരിച്ചതിനാൽ നിങ്ങൾക്കുള്ള ശിക്ഷ ഞാൻ അനുഭവിച്ചു കഴിഞ്ഞു. അതിനാൽ മറ്റാരെക്കാളും നിന്റെ പാപങ്ങളെ ക്ഷമിക്കാൻ നിനക്ക് വേണ്ടി ശിക്ഷ അനുഭവിച്ച എനിക്ക് മാത്രമേ കഴിയുകയുള്ളൂ. എനിക്ക് അങ്ങയുടെ പേരൊന്നറിയാമോ? അറിയാമല്ലോ, എൻ്റെ പേര് യേശു എന്നാണ്. അവൻ ഒരുപാട് സന്തോഷമായി. ശരി പൈതലെ, ഞാൻ എൻ്റെ ഭവനത്തിലേക്ക് മടങ്ങുകയാണ്. എവിടെയാണ് അങ്ങയുടെ ഭവനം? ഞാനും വന്നോട്ടെ. എനിക്ക് ഒറ്റയ്ക്ക് ഇവിടെ ജീവിക്കാൻ കഴിയില്ല, അവൻ ആകാംക്ഷയോടെ പറഞ്ഞു. വേണ്ട കുഞ്ഞെ, എൻ്റെ ഭവനം സ്വർഗത്തിലാണ്. ഞാൻ അവിടെ നിനക്ക് വാസസ്ഥലം ഒരുക്കുവാൻ പോകുന്നു. അതിനുശേഷം ഞാൻ വീണ്ടും വന്ന് നിന്നെയും കൊണ്ടുപോകും. അതുവരെ ഇവിടെ എന്നിൽ വിശ്വസിച്ചും എന്നിൽ ആശ്രയിച്ചും കൊണ്ട് നിന്നെ മാറ്റി നിർത്തുന്നവരോടും ഒറ്റപ്പെടുത്തുന്നവരോടും ക്ഷമിച്ചുകൊണ്ട് നിന്റെ ജീവിതത്തിൽ വേദനകൾ വരുമ്പോൾ എന്നോട് പ്രാർത്ഥിച്ചുകൊണ്ട് ഇവിടെ ആയിരിക്കുക. എന്നിൽ വിശ്വസിച്ച് ഇനി മേലാൽ പാപം ചെയ്യാതെ ഇവിടെ ആയിരുന്നാൽ ഞാൻ വീണ്ടും വന്ന് നിന്നെ എൻ്റെ അടുക്കലേക്ക് കൊണ്ടുപോകും. ഇത്രയും പറഞ്ഞ് തൻ സ്വർഗഭവനത്തിലേക്ക് കയറിപ്പോയി. നിറഞ്ഞ കണ്ണുകളോടെ അവനത് നോക്കി നിന്നു. പ്രിയ കേൾവിക്കാരെ, അതെ, ഒരു തെറ്റും ചെയ്യാതെ നമുക്ക് വേണ്ടി ശിക്ഷ അനുഭവിച്ച ആ യേശു എത്രയും വേഗം ഇനിയും വരും. തന്നിൽ വിശ്വസിച്ച് തൻ്റെ വചനം അനുഷ്ഠിച്ച് ജീവിക്കുന്ന തൻ്റെ കുഞ്ഞുങ്ങളെ ചേർക്കാൻ ഇനിയും താൻ വരും. സത്യമായ ദൈവവചനം അനുസരിച്ച് ലോകം അതിനുള്ള അടയാളങ്ങൾ കാണിക്കുന്നു. നമുക്ക് യേശുവിൻ്റെ വരവിന് വേണ്ടി ഒരുങ്ങാം.